ഹോം എന്ന സിനിമയെക്കുറിച്ച് ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂവിലും ഒരിടത്തും അധികം പറയാത്തൊരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ എങ്ങനെ ഹോം എന്ന് പറഞ്ഞ സിനിമയിലോട്ട് എത്തി എനിക്ക് തോന്നുന്നു. ഈ ജോ ആൻഡ് ദ ബേർഡ് ഒരു പ്രശ്നത്തിന് ശേഷം രണ്ടാമത് ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹോമിലെ ഒളിവർ ട്വിസ്റ്റിനെ പോലെ ഒരു പപ്പ എൻ്റെ വീട്ടിലുണ്ട്, റജി അച്ഛനറിയാം. അപ്പം കാണാനൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ പപ്പ വന്നിട്ട് ഇങ്ങനെ ഫോൺ റീചാർജ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്താണ് ഞാനിങ്ങനെ എന്താ പറയുക, പപ്പയ്ക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലോട്ട് മനസ്സിലോട്ട് വരുന്നത്. എന്നിട്ട് പപ്പ തന്നെ സ്വയമായിട്ട് ഇത് പലതും പഠിച്ചിട്ട് ഒരു ദിവസം ഞാൻ എറണാകുളത്തുള്ളപ്പോൾ എന്നെ സ്കൈപ്പ് ചാറ്റിൽ വിളിച്ചു. എന്നിട്ട് പപ്പയുടെ ആവശ്യം ഇതാണ്, പപ്പയ്ക്ക് ഒരു കഥ പറയണം എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് കഥ. അപ്പം പപ്പ വിളിച്ചിട്ട് കഥ പറയുമ്പം സ്വാഭാവികമായിട്ടും എനിക്കത് കേൾക്കാനുള്ള ഒരു ക്ഷമയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, എന്നാലും കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കേട്ട കഥ എന്ന് പറയുന്നത് പപ്പയുടെ ഒരു 14 വയസ്സുള്ള സമയത്ത് നമ്മൾ ഹോമിൽ ഒളിവർ ട്വിസ്റ്റ് പറയുന്നത് പോലത്തെ ആ കഥ. അതെൻ്റെ പപ്പയുടെ ലൈഫിൽ ശരിക്കും സംഭവിച്ചൊരു കഥയാണ്. അപ്പോൾ പക്ഷെ ആ കഥയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട് സിനിമയിൽ നിന്നും റിയൽ ലൈഫിൽ. പപ്പ ഒരു ദിവസം ഇങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അമ്മ ഒരു കൊച്ചിനെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്നു. കരഞ്ഞുകൊണ്ട് വന്നിട്ട് എന്താ പറയുക, അവരൊരു ബസ് സ്റ്റാൻഡിലോട്ടാണ് വന്നത്. ആ കരഞ്ഞുകൊണ്ട് വന്ന അമ്മ അതുപോലെ തന്നെ വീണ്ടും കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയി. ലാസ്റ്റ് ബസ് പോയി എന്ന് അറിഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഈ കരച്ചിൽ കണ്ടിട്ട് പപ്പ പോയിട്ട് ആ അമ്മ ഇങ്ങനെ കൈ ബാക്കിൽ നിന്ന് പിടിച്ചു. പിടിച്ചപ്പോൾ അവർ തട്ടി മാറ്റിയിട്ട് പിന്നെയും നടന്നുപോയി. പിന്നെയും പപ്പ പോയി പിടിച്ചിട്ട് ചോദിച്ചു അമ്മ എന്തിനാ കരയണമെന്ന് ചോദിച്ചു. അപ്പോൾ അവരാദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെയും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങൾ സിനിമയിൽ കണ്ടതുപോലെ എൻ്റെ കൊച്ചു മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ ചോദിച്ചു ആര് പറഞ്ഞു. അതൊരു ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു ക്ലിനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ദിവസമായിട്ട് ചികിത്സയിലായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു അത്രയേ ഉള്ളൂ, നമുക്ക് മെഡിക്കൽ കോളേജിൽ പോവാം. അപ്പോൾ അമ്മയുടെ മുഖത്തൊരു സന്തോഷമുണ്ടായി. അപ്പോൾ പപ്പ അന്നത്തെ അന്ന് 14 വയസ്സുള്ളൊരു കുട്ടിയെന്ന് പറയാൻ പറ്റും, 1950s പപ്പയ്ക്കിന്ന് 72 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അന്ന് മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് പറയുന്ന അത്ര, ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ട് മാത്രമുള്ളൊരു സംഭവമാണ്, ഇത് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ പപ്പ പോകാമെന്ന് പറഞ്ഞു, ഇവർ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുടെ പരിചയക്കാർ, നമ്മുടെ സിനിമ കാണുന്ന പോലെ ആനയൊന്നുമില്ല, പക്ഷേ എന്നാലും ഡിഫിക്കൽട്ടായിരുന്നു ആ പ്രോസസ്സ്. കാരണം അന്നത്തെ കാലത്ത് ഒരു അംബാസഡർ കാർ ഒരു 19 km പോകുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ പെട്രോൾ പമ്പൊന്നും കാണത്തില്ല, ഒരു വാട്ടർ ബോട്ടിൽ പെട്രോൾ നിറച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ വഴിക്ക് വെച്ചൊരു 3-4 പ്രാവശ്യം പെട്രോൾ തീർന്നു, വീണ്ടും പോയി. വളരെ ഡിഫിക്കൽട്ടായിട്ട് മെഡിക്കൽ കോളേജ് എത്തുന്നതിനൊരു 1 km മുമ്പ് എത്തി, വീണ്ടും പെട്രോൾ തീർന്ന് വണ്ടി നിന്നു. ഇനി അവരുടെ സ്റ്റോക്കും പെട്രോളില്ല. അപ്പോൾ ഈ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ കൊച്ചൊന്നും അനങ്ങുന്നുമില്ല. പപ്പ കുട്ടിയെ എടുത്തുകൊണ്ട് 1 km പപ്പ ഓടി മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ മെഡിക്കൽ കോളേജിലെത്തിയപ്പം പപ്പ ഹാപ്പിയായി, കാരണം മെഡിക്കൽ കോളേജിൽ എത്തിയാൽ കൊച്ചു രക്ഷപ്പെടുമല്ലോ. അങ്ങനെ അവരും എത്തി, അവരും ഇതേ അകത്ത് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പപ്പയെ അകത്തോട്ട് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാ, എങ്ങനെയാണ് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ പപ്പ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് പപ്പ ഓർക്കുന്നത് ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് ആ കുട്ടിയുടെ പേര് പപ്പ ചോദിച്ചില്ല. അപ്പോൾ പപ്പ തിരിച്ചു വന്നിട്ട് ആ അമ്മയുടെ അടുത്ത് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ ഇപ്പോൾ വിളിച്ചു, പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ പേര് ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു. അപ്പം മാളവിക എന്ന് ആ അമ്മ ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞു. അപ്പം ഞാൻ മാളു എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞു, അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ തിരിച്ച് കയറി ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ മാളവിക എന്നാണ് പേരെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് കുട്ടി മരിച്ചുപോയി. അപ്പം കുട്ടിക്ക് ഡെത്ത് ഡീറ്റെയിൽസും ഡെത്ത് സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഡീറ്റെയിൽസ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം പപ്പയുടെ അന്നത്തെ ഒരു പ്രായം ഒക്കെ വെച്ചിട്ട് ആകെ ഷോക്കായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് ആ അമ്മയടുത്ത് കാര്യം പറഞ്ഞു. പക്ഷേ അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അമ്മ പിന്നെ കരഞ്ഞിട്ടില്ല. അത് പപ്പയെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. പപ്പ തിരിച്ച് വീട്ടിൽ വന്നു. പപ്പയുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായി അത്. വർഷങ്ങൾ കഴിഞ്ഞു, പപ്പയ്ക്ക് പിന്നീട് ഒരു 10-25 വയസ്സായപ്പം പപ്പ ഈ സൺഡേ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന അധ്യാപകനായിരുന്നു. അങ്ങനെ ഒരു പലർക്കും അറിയായിരിക്കും, പലയിടത്ത് വെച്ച് കേരളത്തിൽ സൺഡേ സ്കൂൾ എക്സാമൊക്കെ നടക്കുന്ന സമയത്ത് പപ്പ അവിടെ ഇങ്ങനെ ഇൻവിലിജേറ്ററായിട്ട് പോകുന്ന സമയത്ത് ഒരു അറിഞ്ഞുകൂടാത്തൊരു സ്ഥലം, അവിടുത്തെ ഒരു പള്ളിയിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ എക്സാം നടക്കുന്ന സ്ഥലത്ത് ഒരു ഓപ്പോസിറ്റ് അച്ഛൻ്റെ ഒരു മിഷൻ വീടാണെന്ന് തോന്നുന്നു, അവിടെ നിൽക്കുന്ന ഒരു ലേഡി പപ്പ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. പപ്പയ്ക്ക് കാര്യം പിടിയിട്ടില്ല. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ആ അച്ഛൻ വന്നിട്ട് പപ്പയെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി. അകത്ത് കൊണ്ടുപോയിട്ട് ആ സ്ത്രീ കൂടെ നിൽക്കുന്നുണ്ട്. ഇവരെ പരിചയമുണ്ടോയെന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു പരിചയമില്ല. അപ്പോൾ അവരുടെ കൂടെ
അന്ന് അവരുടെ തോളിലുണ്ടായിരുന്ന അതേ പ്രായത്തിലൊരു കുട്ടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം മോൻ എന്നെ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അന്ന് പപ്പ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ആ സ്ത്രീയായിരുന്നു അത്. അവർക്ക് പിന്നീടൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഈ കഥ പപ്പ എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേന് ഞാൻ ഒരിക്കലും ഇങ്ങനൊരു കഥയല്ല പ്രതീക്ഷിച്ചത്. പക്ഷെ അന്ന് എനിക്ക് ഇത് സിനിമയാക്കാവുന്നോ അല്ലെങ്കിൽ ഇതൊരു ഇതാക്കുന്നതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു പപ്പയുടെ മകനായിട്ട് ജീവിച്ചിരിക്കുന്നതിൽ എനിക്കൊന്ന് ഭയങ്കര ഒരു അഭിമാനം തോന്നി. കാരണം പപ്പയ്ക്ക് ആരാന്നറിഞ്ഞൂടാ, എന്താണെന്നറിഞ്ഞൂടാ. അപ്പം അന്ന് ആ സ്ത്രീ പറഞ്ഞൊരു വാചകം പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് അച്ഛൻ പറഞ്ഞിട്ടാണ് അറിയുന്നത്. അതായത് അന്ന് ആ സ്ത്രീ തിരിച്ചു നടന്നത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എൻ്റെ കൊച്ചിനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഗതിയില്ലാത്ത ഒരമ്മ ആണല്ലോ ഞാനെന്ന് വിചാരിച്ച് അവർ തിരിച്ചു നടന്നത് സൂയിസൈഡിലേക്കായിരുന്നു. അപ്പോൾ ആ സൂയിസൈഡിൽ നിന്നാണ് പപ്പ പോയിട്ട് പിടിച്ചിട്ട് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റൊരു ജീവൻ രക്ഷിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം പപ്പയ്ക്കുണ്ട്. അപ്പോൾ ഇത് നീ എപ്പോഴെങ്കിലും എന്തെങ്കിലും നിൻ്റെ സിനിമയിൽ ഉൾപ്പെടുത്തണമെന്നു പറഞ്ഞു. അപ്പം എന്താ പറയുക, ഒരു മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ ഹോമിൻ്റെ കഥ അന്വേഷിച്ചാണെന്ന് എനിക്ക് അന്നാണ് ഹോമിൻ്റെ കഥ കിട്ടുന്നത്. അങ്ങനെയാണ് ആ സിനിമയിലോട്ട് എത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അച്ചീവ്മെൻ്റ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പം ബെൻസ് കാറ് മേടിക്കുക അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് മേടിക്കുക എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഇതുപോലെ രക്ഷിക്കണമെന്നൊന്നുമല്ല. ചിലപ്പം വിഷമമുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ ചിരിച്ചാൽ മതിയായിരിക്കും, അപ്പോൾ തന്നെ അയാൾ മുമ്പ് നിൽക്കുന്ന ഒരാളുടെ വിഷമം മാറിയെന്ന് വരാം. മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളുടെ വിഷമം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലോട്ട് എത്തിയിട്ടില്ല, അതിലോട്ട് എത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഉള്ളവർക്കും അതിന് സാധിക്കട്ടെ. ഇത് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പങ്കുവച്ചതാണ്. ഇനി ഹോം സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.